അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വലോറന്റിൻ്റെ ഒരു കോപ്പി പേസ്റ്റ് ഗെയിം കൊണ്ടുവരും ഫോർ ലോ എൻഡ് ബേസ്. ഓക്കെ, അപ്പോൾ ആ ഗെയിം കളിക്കാൻ നോക്കുന്ന സമയത്ത് അതിൻ്റെ സെർവർ മെയിൻ്റെനൻസിലാണ്. സോ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് റെക്കോർഡൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ സൂണായിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, മിക്കവാറും നെക്സ്റ്റ് വീഡിയോ അതിനെ കുറിച്ചിട്ടായിരിക്കും. പക്ഷേ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് ഗെയിമിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. ഓക്കെ, ഇതിൽ BGMI അപ്ഡേറ്റ് വരുന്നുണ്ട്, കോൾ ഓഫ് ഡ്യൂട്ടി അപ്ഡേറ്റ് വരുന്നുണ്ട്, പിന്നെ വരാൻ പോകുന്ന ചില അപ്കമിങ് ഗെയിമുകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണാം, നമ്മൾ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും BGMI പുതിയ അപ്ഡേറ്റ് എന്താണ്, കോൾ ഓഫ് ഡ്യൂട്ടിയിൽ എന്താണ് പുതിയൊരു അപ്ഡേറ്റ് വരുന്നത്, ഇനി വരാൻ പോകുന്ന അപ്കമിങ് ആയിട്ടുള്ള വെട്ടിക്കെട്ട് ഗെയിമുകൾ ഏതൊക്കെയാണെന്ന്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിൽ ചെല്ലാം. സോ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് കോൾ ഓഫ് ഡ്യൂട്ടി വാർസോൺ മൊബൈലിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടി വാർസോൺ മൊബൈലിൽ പുതിയൊരു ക്യാരക്ടർ വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങളിതുവരെ കേട്ടിട്ടില്ലെങ്കിൽ പുതിയ വരാൻ പോകുന്ന ക്യാരക്ടറാണ് സൈമൺ റൈലി ദ ഗോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഗോസ്റ്റിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൾ ഓഫ് ഷൂട്ടിനെ കുറിച്ച് അറിയില്ലാന്ന് ഞാൻ പറയത്തുള്ളൂ. മേ ബി നിങ്ങൾ കോൾ ഓഫ് ഷൂട്ടിയുടെ ഓൾഡായിട്ടുള്ള ഗെയിം പ്ലേ അല്ലെങ്കിൽ ഗെയിമൊന്നും കളിച്ചിട്ടുണ്ടാവില്ല. ഐ എം ടോക്കിംഗ് അബൌട്ട് PC ഗെയിംസ്. സോ ഗോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലെജൻഡറി ക്യാരക്ടറാണ്, നമ്മുടെ BGMI വെക്ടർ അതിനെങ്കായിട്ടൊരു പത്തരട്ടി മുകളിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഗോസ്റ്റ്. ഓക്കെ, കാരണം ഈ കോൾ ഓഫ് ഡ്യൂട്ടി PC ഗെയിംസ് കളിച്ച ആൾക്കാർക്ക് മാത്രമേ ഞാൻ എന്താ പറയുന്നത് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനത്തെ ആ ഒരു ക്യാരക്ടർ നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി വാർസോൺ മൊബൈലിലേക്ക് വരാൻ പോവാണ്. വെൽ, ഇറ്റ്സ് ഒഫീഷ്യലി കൺഫേംഡ്. നമുക്കതിൻ്റെ ആ ഒരു ട്രെയിലർ കാണാം. സോ നമ്മുടെ കേരളത്തിൽ ഫ്രീ ഫയർ എൻ്റെ ഉയിരാണ്, BGMI എൻ്റെ വികാരമാണ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഗോസ്റ്റ് കുറേയധികം ആൾക്കാരുടെ ഒരു വികാരമാണ്. ഓക്കെ, PC ഗെയിം എന്ന് കളിച്ച ആൾ പറയുകയാണെങ്കിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 8 വർഷം 7 വർഷം മുമ്പൊക്കെ കളിച്ചൊരു ഗെയിമാണ്. ഓക്കെ, പക്ഷേ അതിൻ്റെ ഓരോ സീനുകളും ഗോസ്റ്റിൻ്റെ ഓരോ സ്റ്റോറികളും എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗോസ്റ്റ് എന്ന് പറയുന്നത് കോടി ആൾക്കാരുടെ ഒരു വികാരം തന്നെയാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, ഇനി കോൾ ഓഫ് ഡ്യൂട്ടിയുടെ അടുത്തൊരു ചെറിയൊരു ന്യൂസ് എന്ന് പറയുന്നത് കോൾ ഓഫ് ഡ്യൂട്ടി 2023 വരാൻ പോകുന്നത് അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. വെൽ, കോൾ ഓഫ് ഡ്യൂട്ടി ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. വെൽ, ഇതിൻ്റെ ബാറ്റ ടെസ്റ്റുകൾ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇറ്റ് റിയലി ഇംപ്രൂവ്ഡ് വെൽ ആൻഡ് ഗെയിം പ്ലേയിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ ആൽഫ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറേയധികം വ്യത്യാസങ്ങൾ വന്നു കൊണ്ട് നിൽക്കുന്നുണ്ട്. ഗെയിം പ്ലേ കുറച്ചുകൂടെ എൻഹാൻസ്ഡ് ആയിട്ടുണ്ട്. ഗെയിം പ്ലേയുടെ ഗ്രാഫിക്സ് നമ്മൾ കൂടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ലുക്കിംഗ് ബാറ്റിയിൽ തന്നെ ഇറ്റ് ലുക്കിംഗ് സ്റ്റണ്ണിങ്. ഓക്കെ, വിത്തൗട്ട് ഡൗട്ട് പറയുകയാണ്. സോ നമുക്ക് ഒഫീഷ്യലായിട്ട് ആ ഗെയിം വരുന്ന സമയത്ത് നമ്മൾ ഒരു അടിപൊളി വീഡിയോ ചെയ്യുന്നതായിരിക്കും. എപെക്സ് ലെജൻഡ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് മലയാളത്തിൽ അടിപൊളി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ കുറേയധികം കമൻറ്റ് വരുന്നുണ്ട്, നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി വാർസോൺ മൊബൈലിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യും, അന്ന് വേറെ തിരക്കൊന്നുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വെൽ, അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ BGMI റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. സോ BGMI ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്താണ്, BGMI എപ്പോഴാണ് നമ്മുടെ മൊബൈൽ ഡിവൈസുകൾ തിരിച്ചു വരാൻ പോകുന്നത്, എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, എന്താണ് പുതിയതായിട്ടുള്ള ന്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ബ്രോ BGMI അപ്ഡേറ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന്. ഓക്കെ, ഇതിനു മുമ്പൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ബ്രോ BGMI എങ്ങനെയാണ് പുതിയ വേർഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടത്, അതിൻ്റെ ലിങ്ക് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചിട്ട്. ഓക്കെ, ഇന്ന് പറയാൻ പോകുന്ന ന്യൂസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, വെൽ BGMI കമ്മിങ് ബാക്ക്. ഓക്കെ, സോ നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കുക അതിന് മുമ്പ്. സോ ഒന്നാമത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത് BGMI ഒഫീഷ്യലായിട്ടുള്ള സൈറ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ മാത്രമല്ല അതിൽ പുതിയതായിട്ട് 4 വീഡിയോസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് പറയുന്നത് വിശ്വാസമാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് BGMI ഒഫീഷ്യൽ സൈറ്റ് പോയി ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ട്രസ്റ്റഡ് ഒരു യൂട്യൂബർ ഉണ്ട്, ലൈക്ക് ടെക് പരമായിട്ട് ന്യൂസ് പരമായിട്ട് വീഡിയോസ് ഇടുന്ന ഒരു യൂട്യൂബർ ഉണ്ട്, നിങ്ങൾക്ക് അയാളുടെ വാക്കുകൾ തന്നെ കേൾക്കാം. ഓക്കെ, BGMI की जो वेबसाइट है वो अपडेट हो गई है, 4 वीडियोस उन्होंने डाल दिए ट्यूटोरियल्स के। अब BGMI बैन है तो क्यों डाले हुए हैं, मतलब समथिंग इज कुकिंग, कुछ ना कुछ तो हो रहा है। और उतना ही नहीं दोस्तों, ऐसे भी लग रहा है कि अगले 1-2-3 महीनों में BGMI कैन बी बैक, इट विल बी बैक। സോ ഇങ്ങനത്തെ ആൾക്കാരുടെ വീഡിയോയുടെ ആ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ എന്തൊരു കൊടുക്കാൻ വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ വിചാരിക്കും ഞാൻ വ്യൂസ് കയറ്റാൻ വേണ്ടിയിട്ട് തള്ളിക്കയറ്റി പറയുകയാണെന്ന്. വെൽ, ദീസ് ആർ ദ ടോപ്പ് യൂട്യൂബേഴ്സ് ഓഫ് ഇന്ത്യ. ഓക്കെ, സോ ദേ ഹാവ് സം കണക്ഷൻ ഓഫ് വിത്ത് യുനോ വലിയ വലിയ ക്രിയേറ്റേഴ്സും ആയിട്ട് അങ്ങനെ ആൾക്കാരായിട്ട് കണക്ഷനുള്ള ആൾക്കാരാണ്. ഓക്കെ, സോ അങ്ങനത്തെ ആൾക്കാർ പറയുന്ന സമയത്ത് എന്തെങ്കിലും കാര്യമുണ്ടാവും. ഓക്കെ,
സോ ഒഫീഷ്യലായിട്ട് ഇതുവരെ ഒരു ഡേറ്റും കൺഫേം ചെയ്തിട്ടില്ല എപ്പോഴാണ് അപ്ഡേറ്റ് വരാൻ പോകുന്നതെന്ന്. പക്ഷേ റീസെൻ്റ് ആയിട്ട് കേൾക്കുന്ന റൂമർ ന്യൂസുകളിലുള്ള ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് 2 മാസം മുമ്പ് നമ്മൾ സംഭവം കേട്ടിട്ടുണ്ടായിരുന്നു, BGMI വരാൻ പോകുന്നത്, പുതിയ അപ്ഡേറ്റ് വരാൻ പോകുന്നത് ഡിസംബർ മാസത്തിലായിരിക്കും. ഓക്കെ, സോ ഇനിയും ടൈമുണ്ട്, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ഇനി ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രോ എങ്ങനെയാണ് പുതിയ വെർഷൻ ഡൗൺലോഡ് ചെയ്യാമെന്ന്. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയുന്നത് പുതിയ വെർഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യരുത്, കാരണം ഇറ്റ് നോട്ട് കൺഫേം. ഓക്കെ, ഇതെന്തായാലും വരും, ബാൻ എന്തായാലും ഒഴിവാക്കിയെന്ന് കൺഫേം ആയിട്ടുള്ള ന്യൂസ് ഇല്ല. സോ നിങ്ങൾ ഇപ്പോഴേ തേർഡ് പാർട്ടി സൈറ്റ് വഴി വെച്ച് ചെയ്യുകയാണെങ്കിൽ മേ ബി എന്തെങ്കിലും ഫ്യൂച്ചർ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ മേ ബി നിങ്ങളുടെ ആ ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് എന്തെങ്കിലും ബാനായി പോകാനുള്ള ചാൻസ് ഉണ്ടാകും. ഓക്കെ, സോ മാത്രമല്ല ഈ ചില കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് മറ്റേ ക്ലിക്ക് ബൈറ്റ് ആയിട്ടുള്ള തമ്മിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഫേക്ക് ആയിട്ടുള്ള വീഡിയോ ഉണ്ടാക്കുന്നത്. ഫേക്ക് ആയിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയും BGMI അപ്ഡേറ്റ് വന്നു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നു പറഞ്ഞിട്ട് ലിങ്ക് സംഭവങ്ങളൊക്കെ കൊടുക്കും. ഓക്കെ, പക്ഷേ അവിടെ വന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് PUBGയുടെ ഗെയിം പ്ലേ ആണ് അവർ ഇടാറ്. ഓക്കെ, PUBGയിലാണ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്, BGMI ഒഫീഷ്യലായിട്ട് ഇതുവരെ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല. സോ അങ്ങനെ ചെയ്യാതിരിക്കുക, ഒഫീഷ്യലായിട്ട് വരുന്ന സമയത്ത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് വരിക, അല്ലാതെ തേർഡ് പാർട്ടി സൈറ്റുകളിലല്ല വരിക. അത് നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ചിന്തിക്കണം. ഓക്കെ, സോ തേർഡ് പാർട്ടി സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ മേ ബി നിങ്ങളുടെ ഡാറ്റ മിസ്യൂസ് ചെയ്യപ്പെട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറേയധികം ഫേക്ക് വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ ഡെയിലി വരാറുണ്ട്. BGMI നാളെ വരും, മറ്റന്നാൾ വരും, വെൽ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി തന്നെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, കാണുന്ന ആൾക്കാർ പറഞ്ഞൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. സോ ഞാനൊരു വീഡിയോ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിനെന്തെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ വന്നാൽ മാത്രമേ ചെയ്യാറുള്ളൂ, അതും ആ ഒരു ഫാക്ട് കറക്റ്റാണെങ്കിൽ മാത്രമേ ചെയ്യാറുള്ളൂ. ഓക്കെ, വെറുതെ തട്ടിക്കൂട്ടി വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ചെയ്യാറില്ല. സോ നിങ്ങൾ ഫസ്റ്റ് അത് മനസ്സിലാക്കണം. സോ ഒഫീഷ്യലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, കാരണം എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. നമ്മുടെ മോഹൻലാൽ പറയുന്നത് കേട്ടിട്ടില്ലേ, യുനോ? സോ ആ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഡിസംബറിലാണ് പറയുന്നത്, ചിലപ്പോൾ അതിന് മുമ്പേ വന്നേക്കാം. പക്ഷേ പുതിയൊരു അപ്ഡേറ്റ്, സൈറ്റ് അപ്ഡേറ്റ് ആവുക, പുതിയ വീഡിയോസ് അവരെ ആഡ് ചെയ്യുക, മാത്രമല്ല ഇവിടേക്ക് കൂടുതലായിട്ട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുക, BGMI-ലേക്ക് ഇ സ്പോർട്സ് ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ബുദ്ധിയുള്ള ആൾക്കാർ ബാനായ ഗെയിമിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. സോ ഇറ്റ് ഗോണ ബി കം ബാക്ക്, മേ ബി എന്തെങ്കിലും വ്യത്യസ്തങ്ങളൊക്കെ വരുത്തിയിട്ടായിരിക്കാം. സോ ഇറ്റ് എ ഹാപ്പി ന്യൂസ്, കാരണം ഇറ്റ് വിൽ ബി ബാക്ക്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. സോ BGMI ന്യൂസ് കഴിഞ്ഞിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. ഓക്കെ, ഇനി വരാൻ പോകുന്നൊരു ഗെയിം എന്ന് പറയുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് ചരിത്രത്തിൽ ഇതുപോലത്തെ ഒരു നെക്സ്റ്റ് ലെവൽ ഷൂട്ടിംഗ് ഗെയിം വന്നിട്ടുണ്ടാവില്ല. ഓക്കെ, ഞാൻ പറയുകയാണ് ഈ ഗെയിം ആയിരിക്കും നമ്മുടെ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് റിയാലിസ്റ്റിക് ഷൂട്ടിംഗ് ഗെയിം. ഓക്കെ, വേറൊരു ഗെയിം ഇതിൻ്റെ മുമ്പിൽ നിൽക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, നമ്മൾ ഫാക്ട് പരമായിട്ട് ചെക്ക് ചെയ്യാം, കാരണം ഈ ഗെയിം എന്ന് പറയുന്നത് ഇറ്റ്സ് ആബ്സൊലൂട്ട്ലി എ മാസ്റ്റർ പീസ്. ഓക്കെ, PC-യിൽ കൺസോളും അത്രയും തരംഗം സൃഷ്ടിച്ച ഒരു ഗെയിമാണ് നമ്മുടെ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുകളിലേക്ക് വരാൻ പോകുന്നത്. സോ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഗെയിമിൻ്റെ പേരാണ് റെയിൻബോ സിക്സ്. ഓക്കെ, റെയിൻബോ സിക്സിനെ കുറിച്ച് കേരളത്തിലെ എത്ര ആൾക്കാർ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഗെയിമിനെ കുറിച്ചൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് റിയാലിസ്റ്റിക്, വൺ ഓഫ് ദ മോസ്റ്റ് ടാക്ടിക്കൽ ഗെയിം പ്ലേ പ്രൊവൈഡ് ചെയ്യുന്ന ഗെയിമാണ് നമ്മുടെ റെയിൻബോ സിക്സ്. ഓക്കെ, BGMI എപെക്സ് അല്ലെങ്കിൽ വേറെ നമ്മുടെ വാർസോൺ പോലെ ചാടി മറിഞ്ഞ് അങ്ങനെ പോയിട്ട് അടിക്കുന്ന ഗെയിമല്ല, റിയാലിസ്റ്റിക് കോംബാറ്റ് ആണ്. റിയാലിസ്റ്റിക് കോംബാറ്റ്, റിയൽ ലൈഫിൽ എങ്ങനെയാണ് കോംബാറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് അതേപോലത്തെ ലെവലുള്ള ഗെയിം പ്ലേ ആണ് ഈ ഗെയിം പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ 2023-ൽ ഇതിനെ വെല്ലാൻ പോകുന്ന ഒരു റിയാലിറ്റി ഉള്ള ഷൂട്ടിംഗ് ഗെയിം വേറെ ഉണ്ടാവത്തില്ല. ഓക്കെ, ഇതെന്ന് പറയാൻ റീസൺ ഉണ്ട്, കാരണം ഈ ഗെയിമിൻ്റെ ആൽഫ ടെസ്റ്റിൻ്റെ ഫൂട്ടേജ് വന്നിട്ടുണ്ട്, അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം ഈ ഗെയിം എത്രമാത്രം നെക്സ്റ്റ് ലെവലാണെന്ന്. പക്ഷേ അതിന് മുമ്പ് ഗൈസ് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, പ്ലീസ് പ്രസ് ദാറ്റ്, ജോയിൻ അവർ ഫാമിലി, വി ആർ ഗോയിങ് 6K. ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഗെയിമിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് അറിയണമെങ്കിൽ എന്തായാലും നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ആ വീഡിയോയിലേക്ക് ചെല്ലാം. Enemy spotted. Keep an eye on them. Cover me. Reloading. Throwing frag. Securing the container. Hold tight. Only one enemy left. The container is ours. Let's open it to celebrate. Just kidding. Please don't. There's nearly enough walls between us and the enemy. Fix that. Hardware ready. Clear off against the good. Trauma pack is open. Found target.
സോ നിങ്ങൾ കണ്ടില്ലേ, അപ്പോൾ ഇതൊരു വളരെ വെറൈറ്റി ആയിട്ടുള്ള ഗെയിം ആകാൻ പോകണം. ഓക്കെ, ഇതിന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ആബ്സൊല്യൂട്ട്ലി ബേസ്ഡ് ഓൺ ടാക്ടിക്കൽ ഗെയിം പ്ലേ. ഓക്കെ, നമ്മൾ BGMI, ഐപെക്സ്, ഫ്രീ ഫയർ ഇതുപോലത്തെ ഒരു ഗെയിം പ്ലേ ആവാനേ പോകുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ BGMI, ഐപെക്സ് ഉള്ള പ്ലേയേഴ്സ് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഫ്രീ ഫയറുകാർക്ക് ഈ ഗെയിമിലേക്ക് ഷിഫ്റ്റ് ആവുകയാണെങ്കിൽ ഇറ്റ്സ് ഗോണ ബി നെക്സ്റ്റ് ലെവൽ ഹാർഡ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് PC കളിച്ചിട്ടായിരുന്നു ഓൺലൈൻ. അപ്പോൾ ഓൺലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ BGMI ഒക്കെ ഓൺലൈനാണ്, അതേപോലെ തന്നെ കളിച്ച് നോക്കിയതാണ്. പക്ഷേ ഇത് വളരെ കഷ്ടപ്പാടാണ്. ഓക്കെ, ഞാൻ വെറുതെ കള്ളം പറയല്ല, കാരണം ഇതിൽ മെയിനായിട്ട് ഉണ്ടാവുക പറഞ്ഞാൽ ക്യാമ്പിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ക്യാമ്പ് കളിക്കാനാണ്. പിന്നെ പറയുക, എനിമിനെ കാണാൻ ഭയങ്കര റയർ, നമുക്ക് വെടി വരുന്നത് എവിടെയാണെന്ന് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാമ്പിംഗ് ടൈപ്പ് ഗെയിമാണ് വരുന്നത്. കാരണം റിയൽ വാർഫെയർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഞാൻ അതാ പറഞ്ഞത് 2023 ഏറ്റവും കൂടുതൽ റിയാലിസ്റ്റിക് ഗെയിം പ്ലേ ഉള്ള ഒരു ഷൂട്ടിംഗ് ഗെയിം ആവാനാണ് ഈ ഗെയിം പോകുന്നത്. ഓക്കെ, സോ ഗെയിമിലെ ചില എക്യുപ്മെൻറ്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഷീൽഡ് ഇട്ടിട്ട് നമ്മൾ എൻട്രൻസ് ബ്ലോക്ക് ചെയ്യുക, പിന്നെ റോപ്പിൽ കൂടെ തൂങ്ങി വന്നിട്ട് നമ്മൾ ആ ഡോറിലൊക്കെ ഒരു ഹോൾ ഇട്ടിട്ട് ഇങ്ങനെ നോക്കിയിട്ട് വെടി വയ്ക്കുക. പിന്നെ അതിൽ വേറെ കുറേ സംഭവങ്ങളുണ്ട്, ലൈക്ക് നമ്മുടെ സ്മോക്ക് ഗ്രനേഡ്, അങ്ങനത്തെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. പിന്നെ കൂടാതെ മറ്റേ ഡ്രോൺ ടൈപ്പ് സാധനം വരുന്നുണ്ട്, പിന്നെ RC ടൈപ്പ് ഒരു റിമോട്ട് കൺട്രോൾ ക്യാമറ ഉള്ളൊരു വണ്ടി വരുന്നുണ്ട് എനിമിനെ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്ന് പറയുന്നത് കുറേ ടാക്ടിക്കലായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഏതൊരു രീതിയിലാണ് ഗെയിം പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിലായിരിക്കും ഗെയിം പോവുക. ബെൽ ചാടി മറിഞ്ഞാൽ ഡിയലൊന്നും ഉണ്ടാവില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ടാക്ടിക്സ്. ഓക്കെ, ഓൾ അബൌട്ട് യുവർ പ്ലാൻ, എങ്ങനെയാണ് നിങ്ങൾ ബ്രെയിൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗെയിം എല്ലാവർക്കും ചിലപ്പോൾ സ്യൂട്ടബിൾ ആയെന്ന് വരില്ല, പക്ഷേ ഈ ഗെയിം എന്ന് പറയുന്നത് ഇറ്റ്സ് ആബ്സൊല്യൂട്ട്ലി ഗുഡ്. കാരണം ഈ ഒരു ബാറ്റാ ഗെയിം പ്ലേ വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് സിമിലർ ലൈക്ക് PC. ഓക്കെ, PC-യിലുള്ള സെയിം ആയിട്ടുള്ള ഗെയിം പ്ലേ രീതിയിലാണ് ഗെയിം കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇറ്റ്സ് ഗോണ ബി നെക്സ്റ്റ് ലെവൽ. അപ്പോൾ ഈ ഗെയിം വരാൻ പോകുന്നതും 2023 തന്നെയാണ്. അപ്പോൾ കുറേയധികം അടിപൊളി ഗെയിംസും 2023 വരാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പോൾ ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാം. വെൽ ഗൈസ്, നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് കൊടുക്കാം. നമ്മൾ BGMI ന്യൂസും പറഞ്ഞിട്ടുണ്ട്, കോൾ ഓഫ് ഡ്യൂട്ടി ന്യൂസും പറഞ്ഞു, പിന്നെ പുതിയ വരാൻ പോകുന്ന ഈ ഗെയിമിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ കുറച്ചും കൂടെ ലെങ്ത് കൂട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ വേറെ ഗെയിംസിനെ കുറിച്ച് റിസർച്ച് ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ പുറത്താണുള്ളത്. അപ്പോൾ നമുക്ക് കാണാം വീണ്ടും ഒരു അടിപൊളി വീഡിയോയിൽ. നമ്മൾ ആ വീഡിയോയിൽ വലോറൻ്റിൻ്റെ ആ കോപ്പി പേസ്റ്റ് ഗെയിമിനെ കുറിച്ചിട്ട് വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കാണാം നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോയിൽ. ടാറ്റാ.